പ്രണയദിനമായ ഫെബ്രുവരി പതിനാലിന് പശുവിനെ കെട്ടിപ്പിടിക്കണമെന്ന വിവാദ സർക്കുലർ കേന്ദ്ര സർക്കാർ പിൻവലിച്ചു വ്യാപകമായി വിമർശനം ഉയർന്നതിന് പിന്നാലെയാണ് ഫെബ്രുവരി ആറിന് പുറത്തിറക്കിയ സർക്കുലർ പിൻവലിച്ചത് എന്ത് കാരണത്താലാണ് പിന്മാറ്റമെന്ന് കേന്ദ്ര മൃഗക്ഷേമ ബോർഡ് വ്യക്തമാക്കിയിട്ടില്ല കൗഹഗ്ഡെ ആചരിക്കാൻ നേരത്തെ നൽകിയ സർക്കുലർ പിൻവലിക്കുന്നു എന്ന് മാത്രമാണ് കേന്ദ്ര മൃഗക്ഷേമ ബോർഡ് സെക്രട്ടറി എസ് കെ ദത്ത ഇന്ന് പുറത്തിറക്കിയ പുതിയ സർക്കുലറിൽ പറയുന്നത് ഇന്ത്യയുടെ തനത് സംസ്കാരം സംരക്ഷിക്കാനും വൈകാരിക സമൃദ്ധി നേടാനും ഫെബ്രുവരി പതിനാലിന് പശുവിനെ കെട്ടിപ്പിടിക്കണം എന്നായിരുന്നു മൃഗക്ഷേമ ബോർഡിന്റെ അഭ്യർത്ഥന പശു ഇന്ത്യൻ സംസ്കാരത്തിൻ്റെയും ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയുടെയും നട്ടെല്ലാണ് പാശ്ചാത്യ സംസ്കാരത്തിന്റെ പുരോഗതി വേദപാരമ്പര്യത്തെ നാശത്തിന്റെ വക്കിലെത്തിച്ചിരിക്കുന്നു പാശ്ചാത്യ സംസ്കാരത്തിന്റെ അതിർപ്രസരം നമ്മുടെ പൈതൃകം മറന്നുപോകാൻ ഇടയാക്കിയിരിക്കുന്നു ഈ ഘട്ടത്തിൽ മൃഗസ്നേഹികൾ പശുവിനെ കെട്ടിപ്പിടിച്ച് ആഘോഷിക്കണമെന്നും നേരത്തെ പുറത്തിറക്കിയ സർക്കുലറിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു എന്നാൽ വ്യാപകമായ വിമർശനവും പരിഹാസവുമാണ് ഈ അഭ്യർത്ഥനക്ക് പിന്നാലെ കേന്ദ്ര സർക്കാർ നേരിട്ടത് രാഷ്ട്രീയ നേതാക്കൾ വരെ കൗഹഗ്ഡയെ ആയുധമാക്കി ദിനമായി വേണമെന്ന് കേന്ദ്രത്തിന്റെ ആഹ്വാനം കേരളത്തിൽ നടപ്പിലാക്കുമോ എന്ന് മാത്രമേ അറിയാനുള്ളൂ പശു സംരക്ഷണം വലിയ രാഷ്ട്രീയ വിഷയമായി ഉയർന്ന ഇന്ത്യയിൽ പശുവിനെ ഉയർത്തിക്കാട്ടി നടത്തുന്ന പുതിയ രാഷ്ട്രീയ നീക്കമായും കൗഹക്ഡെ വിമർശിക്കപ്പെട്ടു ഫെബ്രുവരി പതിനാലിന് ഇന്ത്യയിലെ വലിയ വിഭാഗം വിദ്യാർത്ഥികളും യുവജനങ്ങളും പ്രണയദിനം ആഘോഷിക്കാറുണ്ട് എന്നാൽ അത് ഇന്ത്യൻ സംസ്കാരത്തിന്റെ ഭാഗമല്ല എന്ന് ചൂണ്ടിക്കാട്ടി തീവ്ര ഹിന്ദു സംഘടനകൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് പതിവായിരുന്നു അത്തരം സംഭവങ്ങൾക്ക് പിന്നാലെ കൂടിയാണ് പ്രണയദിനത്തിൽ പശുവിനെ കെട്ടിപ്പിടിക്കണമെന്ന അഭ്യർത്ഥന വന്നത് അനൂപ് ദാസ് മാതൃഭൂമി ന്യൂസ് ഡൽഹി